ഹായ് നമസ്കാരം. ദിസ് ഇസ് ലേൺ വിത്ത് റെനീബ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സംഭവം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നിയമമുണ്ട്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ജനറേറ്ററിൽ ഏത് തരം ജനറേറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം വർക്കിംഗ് പ്രിൻസിപ്പിളിൽ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേയുടെ ഒന്നാമത്തെ നിയമമുണ്ട്, രണ്ടാമത്തെ നിയമമുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്. അപ്പോൾ എന്താണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കാന്തത്തിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ള ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കാണുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്, ഒരു ചാലകം, ഇലക്ട്രിസിറ്റീനെ കടത്തിവിടുന്ന, ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യുന്ന ഒരു വസ്തുവിനെയാണ് കണ്ടക്ടർ എന്ന് പറയാം. നമുക്കൊരു കണ്ടക്ടറുണ്ട്, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്ക് ഒരു റിലേറ്റീവ് മോഷൻ കൊടുത്തു. എന്താ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ആരെങ്കിലും ഒരാൾ ചലിക്കുക, ഒന്നെങ്കിൽ കണ്ടക്ടറിനെ ചലിക്കാം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് ചലിക്കാം. ഇനി രണ്ടുപേരും ചലിക്കുകയാണെങ്കിൽ രണ്ട് പേരും ഡിഫറൻറ്റ് സ്പീഡിൽ ചലിച്ചാലും മതി, കുഴപ്പമില്ല. ഒന്നെങ്കിൽ കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡും രണ്ട് ഡിഫറൻറ്റ് സ്പീഡിൽ മൂവ് ചെയ്യാം. അങ്ങനെ മൂന്ന് ഓപ്ഷൻ, ഏതായാലും കണ്ടക്ടറോ മാഗ്നറ്റിക് ഫീൽഡോ മൂവ് ചെയ്താൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കണ്ടക്ടർ ഇങ്ങോട്ട് കുറച്ച് ചരിഞ്ഞു അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് ചരിഞ്ഞു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ കണ്ടക്ടറിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന കുറേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ലിങ്ക് ചെയ്യുന്ന കുറേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ ഈ കണ്ടക്ടർ കുറച്ച് ഇങ്ങോട്ട് താഴേക്ക് ചരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കണ്ടക്ടറിൽ ടച്ച് ചെയ്യുന്ന ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവിൽ എന്ത് സംഭവിക്കുന്നു? മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ കണ്ടക്ടറോ മാഗ്നറ്റിക് ഫീൽഡോ ചലിക്കുകയാണെങ്കിൽ ഈ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ടുന്ന, ആ കണ്ടക്ടറിൽ ലിങ്ക് ചെയ്യുന്ന, ടച്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവിൽ എന്ത് സംഭവിക്കുന്നു? മാറ്റം സംഭവിക്കുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലക്സ്, ആ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സിൽ മാറ്റം സംഭവിക്കുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഫാരഡേസ് ലോ. ഇതിലിപ്പോൾ കണ്ടക്ടർ മൂവ് ചെയ്താലും മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്താലും ആര് മൂവ് ചെയ്താലും ശരി, EMF ഇൻഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? കണ്ടക്ടറിലാണ്. ഇതുപോലെ മുള്ളു വന്ന് ഇലയിൽ വീണാലും, ഇല വന്ന് മുള്ളിൽ വീണാലും ഏതിനാണ് കേട്? ഇലയ്ക്കാണ് കേടെന്ന് പറയുന്നത് പോലെ കണ്ടക്ടർ മൂവ് ചെയ്താലും മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്താലും ഈ കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ആണ് ചേഞ്ച് വരിക. അപ്പോൾ ഈ കണ്ടക്ടറിൽ എന്തുണ്ടാകുന്നു? EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുക. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുള്ള EMFനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF. ഇതാണ് ഫാരഡേയുടെ ഒന്നാമത്തെ നിയമം. ഇനി എന്താണ് ഫാരഡേയുടെ രണ്ടാമത്തെ നിയമം എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. രണ്ടാമത്തെ നിയമത്തിൽ പറയുന്നത്, ഇവിടെ ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഈ ഇൻഡക്ഷൻ വഴി ഉണ്ടായിട്ടുള്ള EMF ഉണ്ടല്ലോ, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടല്ലോ, ആ ഇൻഡ്യൂസ്ഡ് EMFന്റെ അളവിന് പറ്റിയിട്ടാണ് പറയുന്നത്. എത്രത്തോളം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായിട്ടുണ്ട്? അത് റേറ്റ് ഓഫ് ചേഞ്ച്, DT എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, മാറ്റത്തിൻ്റെ നിരക്ക്. എത്രത്തോളം മാറിയിട്ടുണ്ട്, ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ, DT എന്ന് പറയുന്ന സമയത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഫ്ലക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കണ്ടക്ടറിനെ മൂവ് ചെയ്തപ്പോൾ കണ്ടക്ടറിൽ ഉള്ള ഫ്ലക്സിൻ്റെ അളവ് മാറിയിട്ടുണ്ട്. അപ്പോൾ DT എന്ന് പറയുന്ന സമയത്തിൽ എത്രത്തോളം ഫ്ലക്സിൻ്റെ അളവ് മാറിയിട്ടുണ്ട്, ആ ഫ്ലക്സിൻ്റെ അളവിലുള്ള മാറ്റം അതിന് പ്രപ്പോർഷനിലാണെങ്കിൽ അതിന് ഈക്വൽ ആണ് എന്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ് EMF എന്ന് പറയുന്നത്, E=D5/dt. ഇതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ രണ്ടാമത്തെ നിയമം. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഒരു കണ്ടക്ടറുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവർ മാത്രമുണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കണ്ടക്ടറിൽ ഒരിക്കലും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ല. അവർക്കിടയിൽ എന്ത് വേണം? ഒരു റിലേറ്റീവ് മോഷൻ, ആരെങ്കിലും ഒരാൾ മൂവ് ചെയ്യണം. ഇനി ആര് മൂവ് ചെയ്താലും ശരി, ഈ കണ്ടക്ടറിൽ എന്തുണ്ടാകുന്നു? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFനെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കുന്നു. ഈ പ്രോസസ്സിനെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നു. ഇതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, വെനവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ, ദെൻ ആൻ EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. ദിസ് ഈസ് ദ ഫസ്റ്റ് ലോ. ഇനി രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത്, ദ ഇൻഡ്യൂസ്ഡ് EMF, ദ എമൗണ്ട് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് ഓർ ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ. ഇതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അറിയുവാനായിട്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.